അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്നൊരു ബോട്ടിലായിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. അതിൻ്റെ മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ ചെറിയ ബോട്ടിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി അതിൽ മുഴുവനായിട്ടൊന്ന് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ബേസ് കോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വൈറ്റ് അക്രലിക് പെയിൻറ് ആണ് കേട്ടോ. അപ്പോൾ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇതുപോലെ ബോട്ടിൽ മുഴുവനായിട്ട് ഡാബ് ചെയ്ത് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ പെയിൻറ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഡാർക്ക് ഗ്രീനും യെല്ലോ അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഷെയ്ഡാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഗ്രീനും അതിൻ്റെ മുകളിലേക്കാകുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള ഗ്രീനുമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ബ്രഷ് വെച്ചിട്ട് പെയിൻറ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഈസി ആയിട്ട് നമുക്ക് ബോട്ടിലിൽ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ ആ ഗ്രീനിക്ക് തന്നെ കുറച്ചുകൂടെ യെല്ലോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ബോട്ടിലിൻ്റെ ബാക്കിയുള്ള ഭാഗവും കൂടെ പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ബോട്ടിൽ മുഴുവനായിട്ട് പെയിൻറ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ബോട്ടിലിൽ കുറച്ച് ഡിസൈൻസ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് അക്രലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ലൈനർ ബ്രഷ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഇതുപോലത്തെ കുറച്ച് പാറ്റേൺസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ലീവ്സ് ഒക്കെ വരുന്ന പാറ്റേൺസ് ആണ്. അപ്പോൾ ചെറിയ ബോട്ടിലാണെങ്കിൽ കുറച്ച് ചെറിയ സൈസിൽ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ബ്ലാക്ക് പെയിൻറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് ബ്ലാക്ക് മാർക്കർ വെച്ചിട്ടും ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ. പക്ഷേ ബോട്ടിലിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് പിന്നെ അതിൻ്റെ മുകളിൽ വാർണിഷും അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം മാർക്കർ പെയിൻറ്റ് വെച്ചിട്ട് വരച്ചു കൊടുക്കാൻ. അല്ലാതെ മാർക്കർ ആദ്യം വരച്ചിട്ട് പിന്നെ നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യുമ്പം ആ വരച്ചിട്ടുള്ളതൊക്കെ ആകെ സ്പ്രെഡായി പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ ബോട്ടിലിൻ്റെ താഴ്ഭാഗം മുഴുവനായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബോട്ടിലിൻ്റെ താഴ്ഭാഗം മുഴുവനായിട്ട് ഇതേ പാറ്റേണിന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തേക്കും സെയിം പാറ്റേൺ ആണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. പക്ഷേ സൈസ് കുറച്ച് ചെറുതാക്കിയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ബോട്ടിൽ മുഴുവനായിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഡ്രൈ ആയതിനു ശേഷം ഒന്നോ രണ്ടോ കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഈസിയാണ് കേട്ടോ ചെയ്യാൻ. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടും ചാനലിൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.